വയനാട് സുൽത്താൻ ബത്തേരിയിലെ സഹകരണ ബാങ്ക് നിയമനങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഡിസിസി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ചെയർമാൻ കെ ഇ വിനയൻ. ചിലർ വൻ തുക കൈപ്പറ്റി. ഓരോ തവണ നിയമനങ്ങൾ നടക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്നാൽ നടപടികൾ ഉണ്ടാകാറില്ല. ആരോപണം ഉന്നയിക്കുന്നവരെ സമ്മർദ്ദത്തിൽപ്പെടുത്താനാണ് ശ്രമങ്ങളെന്നും ഡിസിസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ ഇ വിനയൻ പറയുന്നു. ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന് സ്ഥിരീകരിക്കുകയാണ്. ഇതു സംബന്ധിച്ച് ഡിസിസി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും വൻതുകയാണ് ചില നേതാക്കൾ കോഴയായി കൈപ്പറ്റിയത്. മണ്ഡലം കമ്മിറ്റികളുടെ പരാതിയിലാണ് ഒടുവിൽ അന്വേഷണ സമിതിയെ ഡിസിസി നിയോഗിച്ചത്. ജില്ലാ നേതൃത്വത്തിലെ ഉന്നതരുൾപ്പെടെ പണം വാങ്ങിയെന്നായിരുന്നു പരാതി. കഴിഞ്ഞ കുറെ നാളുകളായി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങുന്ന പ്രവണത അവസാനിപ്പിക്കാൻ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ പാർട്ടി പ്രതിസന്ധിയിലാവുമെന്ന് കെ ഇ വിനയൻ പറഞ്ഞു. നിരവധി തവണ അഴിമതികളിൽ പരാതി ഉയർന്നെങ്കിലും സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തിട്ടില്ല. ഇക്കാര്യത്തിലെങ്കിലും നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡിസിസി ജനറൽ സെക്രട്ടറി കൂടിയായ കെ ഇ വിനയൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കഴിഞ്ഞ കുറെ നാളുകളായി തങ്ങൾക്കെതിരെ എന്തെങ്കിലും ശബ്ദമുയർത്തുന്നവരെ ഒന്നുകിൽ സമ്മർദ്ദത്തിലാക്കുകയോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ ആക്കുകയോ ചെയ്തുകൊണ്ട് വായടപ്പിക്കുന്ന കീഴ്വഴക്കമായിരുന്നു. അതിനുള്ള ഒരു പരീക്ഷണം മാത്രമാണ്. ബാങ്കിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഞാൻ ഈ ആക്ഷിക ആരോപണത്തിൽ ഉന്നയിക്കുന്ന ആളുകൾ വാങ്ങിയെന്നുള്ളതല്ല, ബാങ്കിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വലിയ പണം ഓരോ പ്രാവശ്യം നിയമനങ്ങൾ നടക്കുമ്പോഴും വിഷയമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ ഉണ്ടാവും, അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടാവും, റിപ്പോർട്ടിന്റെ മേലെ നടപടികൾ ഉണ്ടാകാറില്ല. അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്നവരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമം. തന്റെ പേരിൽ വരെ പരാതി വ്യാജമായാണ് തയ്യാറാക്കിയത്. സമയബന്ധിതമായി അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ വിലയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും കെ ഇ വിനയൻ തുറന്നു പറഞ്ഞു. അതേസമയം MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ KPCC പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പണം വാങ്ങിയവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ പാർട്ടി വിടാനാണ് ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിന്റെ ആസ്ഥാനമെന്ന നിലയിൽ വയനാട്ടിലെ തർക്കങ്ങൾ ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നേക്കുമെന്ന ആശങ്കയിലാണ് നേതാക്കൾ. അതിനാൽ സംഭവങ്ങളിൽ കടുത്ത നടപടിയും ഉണ്ടായേക്കുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, വയനാട്.